അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ അധ്യാപകർ എക്സിബിഷനായി കൊണ്ടുപോയി. എന്നാൽ കമൽ പൈസ കൊടുക്കാത്തതിനാൽ അവൻ വീട്ടിൽ തന്നെയായിരുന്നു. അവൻ വീടിന്റെ തിണ്ണയിലിരുന്ന് കരഞ്ഞുകൊണ്ട് പിന്നീട് പൂജാ റൂമിൽ പോയി, ഇപ്പൊ തന്നെ എന്നെ എക്സിബിഷന് കൊണ്ടുപോകണം എന്നവൻ പ്രാർത്ഥിച്ചു. ഉടനെ രണ്ട് ദേവതമാർ അവിടെ പ്രത്യക്ഷരായി കമലിനെ അവരുടെ മേൽ കയറ്റിയിട്ട് എക്സിബിഷന് കൊണ്ടുപോയി. എക്സിബിഷനിൽ തന്റെ കൂട്ടുകാരൊടുത്ത് കമൽ നന്നായി കളിച്ച് സന്തോഷിച്ചു. അതിനുശേഷം വൈകുന്നേരം കമലിനെ വീട്ടിൽ വിട്ട് ആ രണ്ട് ദേവതമാർ പോകാൻ ഒരുങ്ങുമ്പോൾ, നിങ്ങൾ എവിടേക്കും പോവാൻ പാടില്ല, ഇവിടെ താമസിച്ചാ മതി എന്നവൻ വാശി പിടിച്ചു. അപ്പോൾ ആ ദേവതമാർ ദൈവത്തോട് അനുമതി ചോദിച്ചുകൊണ്ട് കമലിന്റെ കൂടെ താമസിച്ചു. ദിവസവും കമൽ വൈകുന്നേര സമയങ്ങളിൽ ആ ദേവതമാരോടൊത്ത് കളിക്കും. അങ്ങനെ ഒരു ദിവസം കമൽ ഗൃഹപാഠം ചെയ്യുമ്പോൾ വയർവേദന വന്നതിനാൽ ചെയ്തില്ല. എന്നാൽ പിറ്റേ ദിവസം പള്ളിക്കൂടത്തിലെ അധ്യാപിക പാഠപുസ്തകം നോക്കിയപ്പോൾ ഗൃഹപാഠം അവൻ ചെയ്തിരുന്നു. ആരാ ഇത് ചെയ്തത് എന്നാലോചിക്കുമ്പോൾ ആ ദേവതമാർ ഞങ്ങളാണ് ചെയ്തത് എന്ന് മറുപടി പറഞ്ഞു. ഇങ്ങനെ ദേവതമാർ അവന് സഹായം ചെയ്ത് ഒരുപാട് സമ്മാനങ്ങളും അവന് നൽകി. ഒരു ദിവസം ദേവതമാർ വിദ്യാർത്ഥികളുടെ രൂപത്തിൽ കമലിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വയസ്സൻ മുറിവ് പറ്റി താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ കമൽ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അവൻ ചിരിക്കുന്നത് കണ്ട് ആ വയസ്സായ ആൾ, എന്തിനാ നീ ചിരിക്കുന്നത് എന്ന് അവനോട് ചോദിച്ചു. അതിന് മറുപടി പറയാതെ അവർ അവിടെ നിന്നും പോയി. പിറ്റേന്ന് കമൽ താൻ ചെയ്യാനുണ്ടായിരുന്ന ഗൃഹപാഠം ദേവതമാരോട് ചെയ്യാനായി പറഞ്ഞു. അത് വാങ്ങിയ ദേവതമാർ ഗൃഹപാഠം ചെയ്യാതെ അതിൽ മുഴുവൻ മഷി ഒഴിച്ചു. അത് ശ്രദ്ധിക്കാതിരുന്ന കമൽ ദേവതമാർ ഗൃഹപാഠം ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതി അതെടുത്ത് പള്ളിക്കൂടത്തിലേക്ക് പോയി. എന്നാൽ അധ്യാപികയുടെ അടുത്ത് പുസ്തകം കാണിക്കുമ്പോൾ അതിൽ മഷി പുരണ്ടത് കണ്ട് കമൽ അത്ഭുതപ്പെട്ടുപോയി. നോട്ട് പുസ്തകത്തിൽ മഷി ഒഴിച്ചതിന് അധ്യാപിക അവനെ നന്നായി അടിച്ചു. എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് അവൻ ദേവതമാരോട് ചോദിച്ചു. ഇന്നു മുതൽ നീ പറയുന്നതെല്ലാം ചെയ്യുന്ന ദേവതമാരല്ല ഞങ്ങളെന്നും നിന്നെ കരയിപ്പിക്കുന്ന പ്രേതങ്ങളാണ് ഞങ്ങളെന്നും അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ കമൽ, ദേവതകളായ നിങ്ങൾ എന്തിനാ പ്രേതങ്ങളായി മാറിയതെന്ന് ചോദിച്ചു. നീ വയസ്സായ ഒരാൾ താഴെ വീഴുന്നത് കണ്ട് ചിരിച്ചില്ലേ, അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ മാറിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറഞ്ഞു. അപ്പോൾ മുതൽ ആ പ്രേതങ്ങൾ കമലിനെ കരയിപ്പിക്കാനുള്ള വഴികൾ നോക്കി. പുസ്തകങ്ങൾ കാണാതാക്കുക, ഗൃഹപാഠം ചെയ്യാതിരിക്കുക, കളിക്കുമ്പോൾ താഴെ തള്ളിയിടുക, അങ്ങനെ കമലിനെ അവർ ദിവസവും കരയിച്ചു. അവരിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആലോചിച്ച കമൽ വീണ്ടും പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചു. ഉടനെ ദൈവം പ്രത്യക്ഷപ്പെട്ട്, മകനെ, ആ വയസ്സായ ആൾ താഴെ വീണത് കണ്ട് നീ ചിരിച്ചില്ലേ, അവരുടെ അടുത്തു പോയി മാപ്പ് അപേക്ഷിക്കൂ, അപ്പോൾ ആ പ്രേതങ്ങൾ മാറി ദേവതകളുടെ രൂപത്തിലേക്ക് മാറും എന്ന് പറഞ്ഞ് മറഞ്ഞുപോയി. കമൽ ഉടനെ ആ വയസ്സന്റെ അടുത്തു പോയി അവനോട് ക്ഷമിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ വയസ്സൻ കമലിനോട് ക്ഷമിച്ചു. പ്രേതങ്ങൾ ദേവതകളുടെ രൂപത്തിലേക്ക് മാറി. അന്നു മുതൽ കമൽ മുതിർന്നവർക്ക് ബഹുമാനം നൽകി ദേവതകളുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചു.